പത്തനാപുരത്ത് പാടത്ത് ജെലാറ്റിൻ സ്റ്റിക്ക് ഉൾപ്പെടെ സ്ഫോടക വസ്തുക്കൾ ലഭിച്ച സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. ജെലാറ്റിൻ സ്റ്റിക്ക് നിർമ്മിച്ചത് തമിഴ്നാട് തിരുച്ചിയിലെ സ്വകാര്യ കമ്പനിയിലാണെന്ന് തിരിച്ചറിഞ്ഞു. സ്ഫോടക വസ്തുക്കൾ ഉപേക്ഷിച്ച് 3 ആഴ്ച പിന്നിട്ടതായാണ് നിഗമനം. കേസിൽ പോലീസിൻ്റെയും സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൻ്റെയും നേതൃത്വത്തിലുള്ള സംയുക്ത പരിശോധന തുടരുകയാണ്. ജെലാറ്റിൻ സ്റ്റിക്ക് നിർമ്മിച്ചത് തമിഴ്നാട് തിരുച്ചിയിലെ വെട്രിവേൽ എക്സ്പ്ലോസീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. Sun 90 എന്ന ബ്രാൻഡ് ജെലാറ്റിൻ സ്റ്റിക്കാണ് കണ്ടെത്തിയത്. പത്തനാപുരത്ത് കശുവണ്ടിത്തോട്ടത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപേക്ഷിച്ചിട്ട് 3 ആഴ്ച പിന്നിട്ടതായാണ് നിഗമനം. ഡിറ്റനേറ്ററുകൾ ഉഗ്രസ്ഫോടനത്തിന് ഉപയോഗിക്കാൻ കഴിയാത്തവയാണ്. ജെലാറ്റിൻ സ്റ്റിക്കിൽ ബാച്ച് നമ്പർ ഇല്ലാത്തതിനാൽ ആർക്കാണ് വിറ്റതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം കഴിഞ്ഞ ജനുവരിയിൽ കൊല്ലം പത്തനംതിട്ട അതിർത്തി കേന്ദ്രീകരിച്ച് തീവ്രവാദ പരിശീലനം നടന്നതായി സംശയമുണ്ട്. കാടിനുള്ളിൽ തട്ടാക്കുടി കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള ക്യാമ്പ് നടന്നതായാണ് കരുതുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ക്യാമ്പിൽ പങ്കെടുത്തതായും സൂചനയുണ്ട്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും തമിഴ്നാട് ബ്രാഞ്ചും ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നമുക്കൊരു അങ്ങനെയുള്ള സാധനം കിട്ടിയതിന് ശേഷം എല്ലാ പോസിബിലിറ്റി നോക്കിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള ഇൻറ്റൻഷനിലാണ്. ഇപ്പോൾ ഇറ്റ് ഈസ് ടു ഏർലി ടു സേ ദ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് മാത്രം അത് പിന്നെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സെക്കൻഡ് തിങ് ഈസ് ദറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് എക്സ്പ്ലോറിങ് എന്ത് വേറെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ സാധാരണ ആണോ അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. വേറെ അങ്ങനെ ഇതുവരെ അങ്ങനെ വി കനോട്ട് ടെൽ എനിത്തിങ്. അലർട്ട് കിട്ടി നേരത്തെ ഉണ്ടായിരുന്നു ഇതിനെ പറ്റി? അങ്ങനെ അലേർട്ട് ഇല്ല, പക്ഷേ ആസ് എ നോർമൽ എസ് ഒ പി ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഒരു എക്സ്പ്ലോസീവ് ജെലറ്റിൻ അങ്ങനെ കിട്ടിയാൽ സാധാരണ ദർ ഇസ് എ പ്രൊസീജിയർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ. അതാണ് നമ്മൾ ചെയ്യുന്നത്. സാർ ഒരു കാര്യം, ഈ മേഖല കേന്ദ്രീകരിച്ച് ഈ ഭീകരവാദ ബന്ധമുള്ളവർ സംഘടിക്കുന്നതെന്ന് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് വല്ല നമ്മളെ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ദാറ്റ് ഡീറ്റെയിൽസ് ഐ കാൻ്റ് സേ ആസ് ഓഫ് നൗ. We'll investigate and then we'll let know. Well, it is only under investigation. അത് ഞാൻ പറഞ്ഞു, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സാർ, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരവും ഞങ്ങൾ വാർത്ത കൊടുക്കുന്നതും ഈ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതെങ്കിലും that I need to check up.